ഹായ് ഫ്രണ്ട്സ്, ആൻഡ്രോയിഡ് ക്രിയേഷൻസിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. എൻ്റെ പേര് അർജുൻ. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ മൊബൈൽ കംപ്ലൈൻ്റ് ആകാതിരിക്കുന്നതിന് വേണ്ടി നമ്മൾ ശ്രദ്ധിക്കേണ്ട 10 കാര്യങ്ങളെക്കുറിച്ചാണ്. അപ്പോൾ ഈ ഒരു 10 കാര്യത്തെക്കുറിച്ച് നിങ്ങളോട് പറയുന്നതിന് മുമ്പ് എനിക്കൊരു കാര്യം പറയാനുള്ളത്, ഞങ്ങളുടെ ചാനൽ എന്ന് പറയുന്നത് ടെക്നോളജി പരമായിട്ടുള്ളതും മൊബൈൽ സംബന്ധമായിട്ടുള്ളതുമാണ്. അത്തരം വീഡിയോസുകൾ കാണുവാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ വീഡിയോയുടെ താഴെ ഒരു ചുവന്ന സബ്സ്ക്രൈബ് ബട്ടൺ ഉണ്ട്. സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്ന് ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഓൾ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞങ്ങളിടുന്ന വീഡിയോസുകളെല്ലാം തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭ്യമാകും. അപ്പോൾ ഫ്രണ്ട്സ്, ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മുടെ മൊബൈലിലെ വൈഫൈ, ഹോട്ട്സ്പോട്ട്, ബ്ലൂടൂത്ത്, അതുപോലെ തന്നെ ലൊക്കേഷൻ തുടങ്ങിയ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ആവശ്യമുള്ളപ്പോൾ മാത്രം, നിങ്ങൾക്ക് ആവശ്യമാണെന്ന് തോന്നുമ്പോൾ മാത്രമേ നിങ്ങൾ ഓൺ ചെയ്തിടാവൂ എന്നുള്ളതാണ്. അനാവശ്യമായി നിങ്ങൾ അത് ഓൺ ചെയ്ത് എപ്പോഴും നിങ്ങൾ ഓൺ ചെയ്തിടരുത്. കാരണം ഇത് ഓൺ ചെയ്തിടുന്നത്, ഇതൊക്കെ നമ്മൾ ഓൺ ചെയ്തിടുന്നത് നമ്മുടെ മൊബൈലിന്റെ പ്രോസസ്സറിന്റെ ലോഡ് കൂട്ടുകയും അതുപോലെ തന്നെ ബാറ്ററി ബാക്കപ്പിനെയൊക്കെ ഒരുപാട് ബാധിക്കുകയും ചെയ്യും എന്നുള്ളത് കൊണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം നിങ്ങൾ ഓൺ ചെയ്തെടുക്കുക. രണ്ടാമതായിട്ട് പറയുകയാണെങ്കിൽ, നിങ്ങളുടെ മൊബൈൽ ചാർജ് ചെയ്യുന്നതിനായിട്ട് ഒറിജിനൽ ചാർജർ തന്നെ ഉപയോഗിക്കുക എന്നുള്ളതാണ്. കാരണം എന്ന് പറയുന്നത്, നമ്മൾ കണ്ണിൽ കാണുന്ന ചാർജറുകളെല്ലാം ഉപയോഗിക്കുകയാണെങ്കിൽ എല്ലാത്തിനും ചാർജർ കാണാൻ ഒരേപോലെ ഇരിക്കും. എന്നാൽ ചാർജിംഗിന്റെ പിന്നിന്റെ അവിടെ ചില സൈസ് വ്യത്യാസങ്ങൾ ഉണ്ടാകും. അത് നമ്മുടെ മൊബൈലിന്റെ ചാർജിംഗ് പോർട്ട് ലൂസ് കോൺടാക്ട് വരികയും അതുപോലെ തന്നെ സ്പാർക്ക് ഒക്കെ വരികയും നമ്മുടെ ചാർജിംഗ് പോർട്ട് കംപ്ലൈന്റ് ആയി പോകാനുള്ള ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ ഒറിജിനൽ ചാർജറല്ലാതെ ഡ്യൂപ്ലിക്കേറ്റ് ചാർജർ ഉപയോഗിക്കുകയാണെങ്കിൽ അതിൽ നിന്ന് വരുന്ന കറണ്ടിന്റെ വേരിയേഷൻ വ്യത്യാസപ്പെട്ടിരിക്കും. അത് നമ്മുടെ മൊബൈലിന്റെ ചാർജിംഗ് ഐ സി ഒക്കെ ഡാമേജ് ആക്കാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഒറിജിനൽ ചാർജർ തന്നെ ഉപയോഗിക്കുക എന്നുള്ളതാണ്. മൂന്നാമതായിട്ട് പറയുകയാണെങ്കിൽ, നമ്മുടെ മൊബൈലിന്റെ ചാർജിംഗ് പോർട്ടും അതുപോലെ തന്നെ ചാർജിങ്ങിനായിട്ട് ഉപയോഗിക്കുന്ന കേബിളും ഇടയ്ക്കിടയ്ക്ക് ക്ലീൻ ചെയ്യുക എന്നുള്ളതാണ്. കാരണം ചാർജിംഗ് പോർട്ടിലോ അല്ലെങ്കിൽ ചാർജിംഗിന്റെ കേബിളിന്റെ ടിപ്പിലോ ഉണ്ടായിരിക്കുന്ന വെള്ളത്തിന്റെ അംശമോ അല്ലെന്നുണ്ടെങ്കിൽ ഈർപ്പമോ അതുപോലെ തന്നെ പൊടിയോ നമ്മുടെ മൊബൈൽ ചാർജ് ചെയ്യുന്നതിന് ഒരുപാട് സമയമെടുക്കും. അതുപോലെ തന്നെ പൊടിയോ അഴുക്കോ വല്ലതും ഉണ്ടെങ്കിൽ നമ്മുടെ ചാർജിന്റെ അകത്ത് ചാർജ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന സ്പാർക്ക് നമ്മുടെ ചാർജിന്റെ പോർട്ടൊക്കെ കംപ്ലൈന്റ് ആക്കാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ചാർജിംഗ് പോർട്ടും അതുപോലെ തന്നെ ചാർജിന്റെ കേബിളും ഒക്കെ ഇടയ്ക്കിടയ്ക്ക് ക്ലീൻ ചെയ്യുക. നമ്മൾ വല്ല ബ്രഷ് ഉപയോഗിച്ചൊക്കെ ക്ലീൻ ചെയ്താൽ മതി. വളരെ ഈ ചെറിയ ചെറിയ ബ്രഷിന്റെ ഇതൊക്കെ ഉപയോഗിച്ച് നമുക്ക് ക്ലീൻ ചെയ്യാവുന്നതാണ്. നാലാമതായിട്ട് പറയുകയാണെങ്കിൽ, ഒരിക്കലും നിങ്ങളുടെ മൊബൈൽ ചാർജ് തീർന്ന്, ബാറ്ററി ചാർജ് തീർന്ന് ഓട്ടോമാറ്റിക്കായിട്ട് ഓഫ് ആകാതിരിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. കാരണം ഫുള്ളായിട്ട് നമ്മുടെ മൊബൈലിന്റെ ചാർജ് തീരുകയാണെങ്കിൽ നമ്മുടെ മൊബൈലിന്റെ ചാർജിങ് പിന്നീട് ചാർജ് ചെയ്യാനും വളരെയേറെ ബുദ്ധിമുട്ടായി, ചാർജ് കയറാനും ബുദ്ധിമുട്ടായി. അതുപോലെ തന്നെ ചാർജ് നമ്മുടെ ബാറ്ററിയൊക്കെ വളരെ പെട്ടെന്ന് ഡാമേജ് ആവുന്ന ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഏകദേശം ഒരു 10-15% ആവുകയാണെങ്കിൽ, ബാറ്ററി 10-15% ആവുകയാണെങ്കിൽ ഒരിക്കലും പെട്ടെന്ന് തന്നെ നിങ്ങൾ ചാർജ് ചെയ്യുക. അങ്ങനെ ചാർജ് ചെയ്യാൻ പറ്റാത്ത സാഹചര്യമാണെങ്കിൽ മൊബൈൽ സ്വിച്ച് ഓഫ് ചെയ്തെങ്കിൽ ഇടുക. ഒരിക്കലും ചാർജ് തീർന്ന് ഓട്ടോമാറ്റിക്കായിട്ട് മൊബൈൽ ഓഫ് ആവാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അഞ്ചാമതായിട്ട് പറയുകയാണെങ്കിൽ, നമ്മുടെ മൊബൈലിന്റെ ബാറ്ററി സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള ഒരുപാട് ആപ്ലിക്കേഷൻസുകൾ ഇപ്പോൾ പ്ലേ സ്റ്റോറിൽ ഉണ്ട്. ബാറ്ററി ഒപ്റ്റിമൈസേഷൻ ആപ്ലിക്കേഷൻസുകൾ, അതുപോലെ തന്നെ ബാറ്ററി ഡോക്ടർ പോലുള്ള ആപ്ലിക്കേഷൻസുകൾ, അതുപോലെ ബാറ്ററി ക്ലീനിങ്, നമ്മുടെ മൊബൈൽ ക്ലീനിങ് ആപ്ലിക്കേഷൻസുകളും ആന്റി വൈറസ് ആപ്ലിക്കേഷൻസുകൾ തുടങ്ങിയ ആപ്ലിക്കേഷനുകൾ ഒന്നും തന്നെ നിങ്ങളുടെ മൊബൈലിൽ ഉപയോഗിക്കാതിരിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. കാരണം ഇത്തരം ആപ്ലിക്കേഷൻസുകൾ ഒന്നും തന്നെ നമ്മുടെ മൊബൈലിനെ പോസിറ്റീവായിട്ട് റിസൾട്ട് ഒരിക്കൽ നൽകുകയുള്ളൂ, നെഗറ്റീവായിട്ട് റിസൾട്ട് നൽകുകയുള്ളൂ. ഇവയെല്ലാം നമ്മുടെ മൊബൈലിൽ കൂടുതൽ ബാക്ക്ഗ്രൗണ്ടിൽ പ്രവർത്തിച്ച് കൂടുതൽ ലോഡ് നൽകും, പ്രോസസ്സറിന് കൂടുതൽ ലോഡ് നൽകുകയും എപ്പോഴും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യും. അത് നമ്മുടെ മൊബൈലിന്റെ ബാറ്ററി ബാക്കപ്പിനെ ബാധിക്കും. അതുപോലെ തന്നെ നമ്മുടെ പ്രോസസ്സറിന്റെ ലോഡ് കൂട്ടുകയും നമ്മുടെ മൊബൈൽ കംപ്ലൈൻറ്റ് ആവാനുള്ള ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് ബാറ്ററി ഒപ്റ്റിമൈസേഷൻ ആപ്ലിക്കേഷൻസുകളോ അതുപോലെ തന്നെ ആന്റി വൈറസ് ആപ്ലിക്കേഷനുകളോ ഒന്നും തന്നെ നമ്മുടെ ആൻഡ്രോയിഡ് മൊബൈലിന് ആവശ്യമില്ല. അതൊക്കെ നിങ്ങൾ ഒഴിവാക്കുക. ആറാമതായിട്ട് പറയുകയാണെങ്കിൽ, നിങ്ങൾ ടൈറ്റ് പാൻസ് ഉപയോഗിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ, ടൈറ്റ് ആയിട്ടുള്ള പാൻറ്റുകൾ ഉപയോഗിക്കുന്ന വ്യക്തിയാണെങ്കിൽ പാൻറ്റിന്റെ പോക്കറ്റിൽ മൊബൈൽ ഉപയോഗിക്കാതിരിക്കുക എന്നുള്ളതാണ്. കാരണം എന്ന് പറഞ്ഞാൽ, ടൈറ്റ് ആയിട്ടുള്ള പാൻസിന്റെ പോക്കറ്റിൽ നമ്മൾ മൊബൈൽ ഉപയോഗിക്കുമ്പോൾ നമ്മൾ എവിടെയെങ്കിലും ഇരിക്കുകയോ അല്ലെങ്കിൽ നമ്മൾ ബൈക്കിൽ കയറുകയൊക്കെ ചെയ്യുന്ന സമയത്ത് കൂടുതൽ ടൈറ്റ് ആകുകയും മൊബൈൽ കൂടുതൽ പ്രഷർ കൊടുക്കുകയും ചെയ്യും. അത് നമ്മുടെ മൊബൈലിന്റെ ബാറ്ററി വളരെ പെട്ടെന്ന് ഹീറ്റ് ആവും, മൊബൈൽ പെട്ടെന്ന് ഹീറ്റ് ആവും. അതുപോലെ തന്നെ നമ്മുടെ സ്ക്രീനിൽ പെട്ടെന്ന് ബെൻഡ് ആവും, ടച്ച് അല്ല ഡിസ്പ്ലേ കുറച്ച് പെട്ടെന്ന് ബെൻഡ് ആവും, ഒടിയാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അതുപോലെ തന്നെ നമ്മുടെ പാൻറ്റിന്റെ പോക്കറ്റിൽ വല്ല കോയിൻസോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു താക്കോലോ ഇതൊക്കെ ഇട്ടതിന് ശേഷം നമ്മൾ അതിന്റെ കൂടെ നമ്മൾ മൊബൈൽ ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മൾ ടച്ചൊക്കെ അല്ലെങ്കിൽ സ്ക്രീനൊക്കെ പൊട്ടിപ്പോകാനുള്ള ചാൻസും ഉണ്ട്. അപ്പോൾ ടൈറ്റായുള്ള പാൻസിന്റെ പോക്കറ്റിൽ നിങ്ങളുടെ മൊബൈൽ ഉപയോഗിക്കാതിരിക്കുക. അതുപോലെ തന്നെ വല്ല കോയിൻസോ കോയിൻസോ അല്ലെങ്കിൽ താക്കോലിന്റെ കൂടെ ഒന്നും നിങ്ങളുടെ പാൻറ്റിന്റെ പോക്കറ്റിൽ നിങ്ങൾ മൊബൈൽ ഇടാതിരിക്കുക. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഏഴാമതായിട്ട് പറയുകയാണെങ്കിൽ, നിങ്ങളുടെ മൊബൈൽ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഒരു 5 മിനിറ്റത്തേക്ക് ഓഫ് ചെയ്തിടുക എന്നുള്ളതാണ്. കാരണം എന്ന് പറയുന്നത്, നമ്മുടെ മൊബൈൽ കണ്ടിന്യൂസ് ആയിട്ട് പ്രവർത്തിക്കുന്നത് കൊണ്ട് തന്നെ ഒരുപാട് ആപ്ലിക്കേഷൻസുകളും അതുപോലെ തന്നെ നമ്മൾ മൊബൈൽ എന്തൊക്കെ ചെയ്യുന്നുവോ അതെല്ലാം തന്നെ നമ്മുടെ മൊബൈലിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ കിടക്കും എന്നുള്ളതാണ്. അപ്പോൾ അത് ചിലപ്പോൾ നമ്മുടെ മൊബൈലിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഇങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കും, നമ്മുടെ മൊബൈലിന്റെ റാമും അതുപോലെ തന്നെ മറ്റു കാര്യങ്ങളൊക്കെ ഒരുപാട് പ്രോസസ്സറിനൊക്കെ ഒരുപാട് ലോഡ് കൊടുക്കും. നമ്മൾ ആഴ്ചയിൽ ഒരിക്കലെങ്കിൽ നമ്മുടെ മൊബൈൽ ഒന്ന് ഓഫ് ചെയ്തിരിക്കുകയാണ്, ഒരു 5 മിനിറ്റ് ഓഫ് ചെയ്തിരിക്കുകയാണെങ്കിൽ ബാക്ക്ഗ്രൗണ്ടിൽ പ്രവർത്തിക്കുന്ന ആപ്ലിക്കേഷൻസുകളും അതുപോലെ തന്നെ ബാക്ക്ഗ്രൗണ്ടിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന പ്രോസസ്സിംഗ് എല്ലാം തന്നെ ഓട്ടോമാറ്റിക്കലി ക്ലോസ് ആകുകയും നമ്മുടെ റാം ക്ലീൻ ആകുകയും അതുപോലെ തന്നെ നമ്മുടെ മൊബൈലിന് ഒരു റെസ്റ്റ് കൊടുക്കുന്നത് വളരെ നല്ലതാണ് എന്നുള്ളതാണ്. ഒരു 5 മിനിറ്റ്, ആഴ്ചയിൽ ഒരു 5 മിനിറ്റ് നിങ്ങളുടെ മൊബൈൽ ഒന്ന് ഓഫ് ചെയ്തിരിക്കുക. എട്ടാമതായിട്ട് പറയുകയാണെങ്കിൽ, നിങ്ങളുടെ മൊബൈലിന്റെ ബാറ്ററി ഏതെങ്കിലും കാരണവശാൽ കംപ്ലൈന്റ് ആവുകയാണെങ്കിൽ
ഡ്യൂപ്ലിക്കേറ്റ് ബാറ്ററികൾ ഒരിക്കലും ഉപയോഗിക്കാതിരിക്കുക, ഒറിജിനൽ ബാറ്ററി തന്നെ ഉപയോഗിക്കുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ ബാറ്ററി നിങ്ങൾ തന്നെ, ചിലപ്പോഴൊക്കെ ചിലരൊക്കെ ബാറ്ററി അവർ തന്നെ മാറാറുണ്ട്, എന്നാൽ പോലും നിങ്ങളുടെ മൊബൈലിന്റെ ബാറ്ററി മാറുന്ന സമയത്ത് നിങ്ങളുടെ മൊബൈൽ എന്തെങ്കിലും ഷോർട്ട് സർക്യൂട്ട് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്തതിന് ശേഷം ബാറ്ററി മാറുക എന്നുള്ളതാണ്. കാരണം ബാറ്ററി നമ്മുടെ മൊബൈലിൽ എന്തെങ്കിലും ഷോർട്ട് ഉണ്ടെങ്കിൽ ഇടുന്ന ബാറ്ററിയും പെട്ടെന്ന് കംപ്ലൈന്റ് ആകും. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരു ടെക്നീഷ്യന്റെ സഹായത്തോടു കൂടി മാത്രമേ നിങ്ങളുടെ മൊബൈലിന്റെ ബാറ്ററി ചേഞ്ച് ചെയ്യാവൂ എന്നുള്ളതാണ്. അതും ഒറിജിനൽ ബാറ്ററി തന്നെ ചേഞ്ച് ചെയ്യാൻ ശ്രമിക്കുക. ഒൻപതാമതായിട്ട് പറയുകയാണെങ്കിൽ, നമ്മുടെ ഫോണിന്റെ ഫോൺ മെമ്മറി, അതായത് ഇന്റേണൽ മെമ്മറി, ഒരു കാരണവശാലും 80% കൂടുതൽ ഫുള്ളാകാതിരിക്കാൻ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. 80% കൂടുതൽ ഫുള്ളാവുകയാണെങ്കിൽ നമ്മുടെ മൊബൈലിന് ഒരുപാട് പ്രോബ്ലംസുകൾ, പെർഫോമൻസ് സംബന്ധമായിട്ടുള്ളതും ബാറ്ററി ബാക്കപ്പ് സംബന്ധമായിട്ടുള്ളതും ഹാങ്ങിങ് സംബന്ധമായിട്ടുള്ളതുമായ പ്രോബ്ലംസുകൾ ഉണ്ടാകും. അതുകൊണ്ട് 80% കൂടുതൽ ഫുള്ളാകാതിരിക്കാൻ ശ്രദ്ധിക്കുക. പത്താമതായിട്ട് പറയുകയാണെങ്കിൽ, നിങ്ങളുടെ ഫോൺ ഓവറായിട്ട് ചൂടാകാതിരിക്കാൻ, ഹീറ്റാകാതിരിക്കാൻ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. കാരണം പല സന്ദർഭങ്ങളിലും നമ്മുടെ മൊബൈൽ ഓവറായിട്ട് ഹീറ്റാകാറുണ്ട്. ഹൈ എൻഡഡ് ആയിട്ടുള്ള ഗെയിംസുകൾ ഒരുപാട് നേരം നമ്മൾ കളിക്കുന്ന സന്ദർഭങ്ങളിലോ, ഒരുപാട് ഹൈ എൻഡഡ് ആയിട്ടുള്ള ആപ്ലിക്കേഷനുകൾ ഉപയോഗിക്കുന്ന സമയത്തോ, ഒരുപാട് നേരം നമ്മൾ കോൾ ചെയ്യുന്ന സമയത്തോ നമ്മുടെ മൊബൈൽ ഓവറായിട്ട് ഹീറ്റാകാറുണ്ട്. അങ്ങനെ ഓവറായിട്ട് ഹീറ്റാകുന്നുണ്ട് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ, കുറച്ച് നേരത്തേക്ക് നിങ്ങളുടെ ഫോൺ ഒന്ന് ഓഫ് ചെയ്ത് വെക്കുക, സ്വിച്ച് ഓഫ് ചെയ്ത് വെക്കുക. അത് നമ്മുടെ ഫോണിന്റെ ഹീറ്റ്നെസ് പെട്ടെന്ന് കുറയുന്നതിന് സഹായിക്കും. അതുപോലെ തന്നെ നമ്മുടെ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്യാൻ സാധിക്കാത്ത സന്ദർഭമാണെങ്കിൽ നമ്മൾ ആപ്ലിക്കേഷനും മറ്റുമൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ അതൊക്കെ ഒന്ന് ഓഫ് ചെയ്തിടാൻ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് അതും ഓഫ് ചെയ്തിടാൻ സാധിക്കാത്ത സന്ദർഭമാണ്, നമ്മൾ കോൾ ചെയ്തുകൊണ്ടിരിക്കും, വീണ്ടും കോൾ ചെയ്യണം എന്നൊക്കെ തോന്നുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങളുടെ ഫോണിന്റെ ബാക്ക് കവർ, അതായത് നിങ്ങൾ വല്ല പൗച്ച് നിങ്ങളുടെ ഫോൺ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ആ ഒരു പൗച്ച് ഇളക്കി മാറ്റി വെച്ചതിന് ശേഷം മാത്രം നിങ്ങൾ വീണ്ടും നിങ്ങൾ മൊബൈൽ ഉപയോഗിക്കുക. കാരണമെന്ന് പറയുന്നത്, നമ്മുടെ പൗച്ച് ഉപയോഗിക്കുന്ന, നമ്മുടെ മൊബൈലിന്റെ ബാക്ക് പൗച്ച് ഉപയോഗിക്കുന്ന സന്ദർഭങ്ങളിൽ നമ്മുടെ ഹീറ്റ് ഫോണിന്റെ അകത്തിന് പുറത്തു പോകാതെ ഫോണിന്റെ അകത്തിന് വന്നിട്ട് ഫോൺ വളരെ കൂടുതൽ ഹീറ്റാകും. അപ്പോൾ ബാക്ക് പൗച്ച് നമ്മൾ ഇളക്കി കളഞ്ഞതിന് ശേഷം വീണ്ടും യൂസ് ചെയ്യുകയാണെങ്കിൽ ഹീറ്റ്നെസ് പെട്ടെന്ന് പുറത്തു പോകും എന്നുള്ളതാണ്. അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിക്കുക. നിങ്ങളുടെ പൗച്ച് ഉപയോഗിക്കേണ്ട എന്ന് ഞാൻ പറയില്ല, കാരണം പൗച്ച് എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യമാണ്. തറ വീണാലൊക്കെ നമ്മുടെ മൊബൈലിന്റെ ഷേക്ക് ഒക്കെ ഒരു തറ വീണ ആക്കാതെ നമുക്ക് താങ്ങാൻ ഈ ഒരു പൗച്ച് സഹായിക്കും. അതുകൊണ്ട് നിങ്ങൾ ഹൈ എൻഡഡ് ആയിട്ടുള്ള ഗെയിംസോ ആപ്ലിക്കേഷൻസുകളോ കൂടുതൽ നേരം സംസാരിക്കുകയോ ചെയ്യുന്ന സന്ദർഭങ്ങളിൽ ബാക്ക് കവർ, ബാക്ക് പൗച്ച് ഇളക്കി വെച്ചതിനേഷൻ ചെയ്യുന്നതാണ് ഏറ്റവും ബെറ്റർ. ഫോണിന്റെ ചൂട് കുറയ്ക്കാൻ സാധിക്കും. അപ്പോൾ ഫ്രണ്ട്സ്, ഞാനിപ്പോൾ പറഞ്ഞ 10 കാര്യങ്ങളും നിങ്ങൾക്ക് ഉപകാരപ്രദമായോ ഇല്ലയോ എന്നുള്ളത് നിങ്ങൾ തീർച്ചയായിട്ടും താഴെ കമന്റ് ചെയ്യുക. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ വീഡിയോക്ക് ലൈക്ക് ചെയ്യുക. മറ്റൊരു നല്ലൊരു വീഡിയോ മേ വീണ്ടും